കൂട്ടിലെത്താൻ കൊതിക്കുന്ന കുയിൽ കുഞ്ഞു നിന്റെ പാട്ടു കേട്ടു മണിത്തൊട്ടിൽ ചൂടറിയും ആട്ടവിളക്കണഞ്ഞൊരു കളിയരങ്ങിൽ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് ആണ് കേട്ടോ ഇത് മോർണിംഗിൽ ഇന്നിപ്പം എല്ലാവരും ഒരേ സമയത്ത് തന്നെ എഴുന്നേറ്റത് ഇതിപ്പോൾ ഒരു വീക്ക് ഡേ ആണ് പക്ഷെ നമ്മൾ ആരും ഓഫീസിൽ പോവോ അതായത് വർക്ക് ഫ്രം ഹോം ആണ് പക്ഷെ ഒന്ന് ലീവ് എടുത്തൊരു ദിവസവും ആദ്യം വീട്ടിൽ നിന്നും അല്ല ഓഫീസിൽ സ്കൂളിൽ നിന്നും വിടാത്തൊരു ദിവസമാണ് അവൻ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു അപ്പോൾ അന്ന് അവൻ ഓൺലൈൻ ക്ലാസ്സിന് ഇരുത്തിയതുമില്ല നമ്മൾ ചുമ്മാ വീട്ടിൽ ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു ഇടയ്ക്കൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ചില്ല് ചെയ്യാനുള്ളൊരു അവസരമുള്ളൂ അപ്പോൾ അങ്ങനെ ചില്ല് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് ആരും പണിയൊന്നും എടുക്കാണ്ട് ലീവ് പറഞ്ഞ ദിവസമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു ദിവസമാണ് രാവിലെ എഴുന്നേറ്റ് ആസ് യൂഷ്വൽ എൻ്റെ ചൂടുവെള്ളം കുടിയും ന്യൂസ് കാണലും കാര്യങ്ങളുമൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എല്ലാവരുടെയും ന്യൂ ഇയർ റെസൊല്യൂഷനും കാര്യങ്ങളും എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ അത് നിങ്ങൾ ചെയ്തോ ഈ വർഷം നിങ്ങൾ പുതിയ റെസൊല്യൂഷൻ എടുത്തോ എന്നൊക്കെ പറയണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അത് അറിയാനുള്ളത് എൻ്റെ കഴിഞ്ഞ വർഷത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒറ്റ മേക്കപ്പ് പ്രൊഡക്ട്സും വാങ്ങിക്കില്ല എന്നുള്ളത് മാത്രമായിരുന്നു അത് ഞാൻ കൃത്യമായിട്ട് ചെയ്തു ഞാൻ ഒറ്റ മേക്കപ്പ് പ്രൊഡക്റ്റും കഴിഞ്ഞ വർഷം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ബ്യൂട്ടി വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവും അപ്പോൾ നമ്മൾ കുറേ ലിപ്സ്റ്റിക് സ്വാച്ചസ് ഒക്കെ ആ ലിപ്സ്റ്റിക് കൊള്ളാം അതെനിക്ക് ചേരും അല്ല മറ്റത് കൊള്ളാം ഈ കൺസീലർ കൊള്ളാം എന്നൊക്കെ പറയും നമ്മളിങ്ങനെ വാങ്ങിച്ചു കൂട്ടും സത്യത്തിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളിൽ എത്ര പേരുണ്ട് ഒരു ലിപ്സ്റ്റിക് ട്യൂബ് അറ്റ്ലീസ്റ്റ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നവർ അല്ലേ എത്ര കുറവാണ് നമ്മൾ ഒരു ട്യൂബൊന്നും കംപ്ലീറ്റ് ചെയ്യൽ വളരെ അപൂർവമായിട്ടാണ് നടക്കുക അപ്പോൾ പിന്നെ നമുക്ക് സത്യത്തിൽ എത്ര ലിപ്സ്റ്റിക് വേണം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ടോ മൂന്നോ ലിപ്സ്റ്റിക്കോട്ടെ ധാരാളമാണ് അത് പല കളറിലുള്ളതങ്ങ് വാങ്ങിച്ചോളൂ ഒരു ന്യൂട്ട് കളർ ഒരു റെഡ് കളർ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിങ്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ധാരാളമാണ് നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് നമ്മൾ ഒരുപാട് മേക്കപ്പ് പ്രൊഡക്ട്സ് വാങ്ങിക്കരുത് എന്നുള്ളത് ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ് ഇത് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം നല്ലൊരു പ്ലസൻറ്റ് ക്ലൈമറ്റും എന്താ പറയുക ചെറിയൊരു മഴക്കാറും ഒക്കെ ഉള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം പുറത്ത് വന്ന് ആ ഒരു എന്താ പറയുക വിറ്റാമിൻ ഡി ഇവിടെ ഇപ്പം വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ദുബായിൽ കാരണം സമ്മറിലും അങ്ങനെ തന്നെയാണ് കാരണം സമ്മറിൽ ചൂട് കാരണം പുറത്തിറങ്ങൂല തണുപ്പത്ത് പിന്നെ വെയിൽ കുറവാണ് അപ്പോൾ പിന്നെ അങ്ങനെയും പുറത്തിറങ്ങൂല പിന്നെ ഇവിടെ ഫുൾ ടൈം എ സിയിലൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലമാണ് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഇതുകൊണ്ട് തന്നെ ദുബായിലും മുടിയൂരിലും കാര്യങ്ങളൊക്കെ പലർക്കും കൂടാനുള്ളത് കാരണം ഇത് തന്നെയാണ് അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് പറ്റുന്ന സമയത്തൊക്കെ വെയിൽ കൊള്ളാനൊക്കെ ശ്രമിക്കാം ഞാൻ എന്നോട് തന്നെ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ വെയിൽ കൊള്ളാനേ ഇഷ്ടമില്ലാത്ത ആളാണ് ഞാൻ അപ്പോൾ എനിക്ക് തലവേദന എടുക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നല്ലൊരു എന്താ പറയുക കുറച്ചൊരു മിസ്റ്റി ഫോഗി ഒക്കെ ഡേ ആയിരുന്നു നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഇപ്പോൾ ഈ ഇടയ്ക്ക് കുറച്ച് അധികമായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് ദുബായിൽ ഇപ്പോൾ ഈ വീക്കെൻഡും മഴയൊക്കെ പെയ്തായിരുന്നു അപ്പോൾ നല്ല ക്ലൈമറ്റാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉഗ്രൻ ചൂടിൻ്റെ സമയമാണ് അപ്പോൾ മാക്സിമം ഈ ക്ലൈമറ്റ് അങ്ങ് എൻജോയ് ചെയ്യാം ഞങ്ങൾ പിന്നെ വിന്റർ അത്രയ്ക്ക് അങ്ങ് എൻജോയ് ചെയ്യുന്ന ടീംസ് അല്ല നമ്മൾ സമ്മറാണ് കുറച്ചും കൂടി ആക്റ്റീവ് ആവുന്നത് പക്ഷേ ഇവിടെ എല്ലാവർക്കും വിന്ററാണ് കൂടുതലിഷ്ടം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് മേക്കപ്പ് പ്രൊഡക്ട്സും കാര്യങ്ങളും ഒന്നും നമുക്ക് വാങ്ങിക്കേണ്ട കാര്യമില്ല അത്യാവശ്യത്തിനുള്ള മേക്കപ്പ് മാത്രം വാങ്ങിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് അത് വാങ്ങാനിഷ്ടം ഇപ്പം ഇതൊന്നും ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും പല ഇഷ്ടങ്ങളാണ് ഇപ്പം മേക്കപ്പ് വാങ്ങാനിഷ്ടമുള്ളവർ വാങ്ങിച്ചു എന്ന് ഓർത്തൊരു പ്രശ്നമല്ല ഞാനതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡാണ് പറഞ്ഞത് ഈ പറഞ്ഞാൽ ഡെയിലി നമ്മൾ ഒത്തിരി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ അതൊരു വേസ്റ്റ് ഓഫ് മണിയാണ് ഓക്കെ അപ്പം എന്താ അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് ആദ്യയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് ഞാനും ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് ഏട്ടൻ്റെ വകയാണ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം എന്താ ഏട്ടൻ പറഞ്ഞു മുട്ടയിൽ സലാമിയൊക്കെ വെച്ചൊരു സംഭവം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് അതാണ് ഉണ്ടാക്കിയത് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അത് സലാമി തന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് പിന്നെ എഗ്ഗിനകത്തൊക്കെ വെച്ച് കുറച്ച് ചീസൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല സൂപ്പറായിരുന്നു സംഭവം അപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ആസ് യൂഷ്വൽ നമ്മുടെ കാപ്പി കൂടിയാണ് പിന്നെ എൻ്റെ അടുത്ത് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊരു പോസ്റ്റ് ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ന്യൂ ഇയർ റെസൊല്യൂഷൻ ചോദിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച് ചേച്ചി കാപ്പി കൂടി മാറ്റാൻ റെസൊല്യൂഷൻ ഒന്നും എടുക്കുന്നില്ലായിരുന്നു ആ ഒരു റെസൊല്യൂഷൻ എടുക്കുന്നതിനൊക്കെ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല
റെസൊല്യൂഷൻ എന്നൊക്കെ പറയാൻ നമുക്ക് ഹാപ്പിനെസ്സും നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റും തരുന്ന കാര്യങ്ങളായിരിക്കണം. എനിക്ക് ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ് കാപ്പി കുടിക്കുക, കാപ്പി ഉണ്ടാക്കുക, അത് കുടിക്കുക എന്നുള്ളത്. എനിക്ക് നമ്മൾ നമ്മുടെ സന്തോഷം കണ്ടെത്താനാണല്ലോ ശ്രമിക്കേണ്ടത്. അപ്പോൾ എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും ഹാപ്പി ആക്കുന്ന ഒരു കാര്യം, ഏറ്റവും ഹാപ്പി ആക്കുന്ന ഒരു കാര്യമല്ല ബട്ട് സ്റ്റിൽ ഒരു ഹാപ്പി ആക്കുന്ന ഒരു കാര്യമാണ് കാപ്പി കുടിക്കുക എന്നുള്ളത്. അത് ഞാൻ എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ഇല്ലാണ്ടാക്കേണ്ട കാര്യമില്ല. പിന്നെ അത്രയ്ക്കൊരു അൺഹെൽതി ആയിട്ടൊന്നും ഞാൻ കാപ്പി കുടിക്കുന്ന ഒരാളല്ല. ഞാൻ ദിവസത്തിൽ 2 കാപ്പിയൊക്കെയാണ് കുടിക്കുന്നത്. അത് നേരത്തെ ഒത്തിരി കാപ്പി കുടിക്കുമായിരുന്നു, അതൊക്കെ മാറ്റി ഇപ്പം ഇത്രയാണ് ആകുള്ളത്. അത് ഞാൻ കുടിക്കാണ്ട് ആക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു കാപ്പി അത്രയ്ക്കൊരു ഹെൽത്തിന് അത്രയ്ക്ക് മോശമായിട്ടൊരു കാര്യമായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ എല്ലാം അധികമായി കഴിഞ്ഞാൽ കൊള്ളില്ല. ഇപ്പോൾ പറഞ്ഞാൽ വിറ്റാമിൻ സി നല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വിറ്റാമിൻ സി ടാബ്ലറ്റ് ദിവസം ഒരു 10 കഴിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും നല്ല കാര്യമല്ല, അല്ലേ? അപ്പോൾ അത് വിറ്റാമിൻ സി കൂടുതലടങ്ങിയ ഫുഡായാലും ഓവറായിട്ട് ആ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചാൽ അത് നല്ലതല്ല. അതേപോലെ തന്നെ എല്ലാം മോഡറേറ്റ് ആയിട്ട് എന്ത് ചെയ്താലും നമുക്ക് നല്ല കാര്യമാണ്. മോഡറേറ്റ് ആയിട്ട് ചെയ്യണം എന്ന് മാത്രം, ഓവറാക്കി കഴിഞ്ഞാൽ കൊള്ളില്ല, അത്രയേ ഉള്ള കാര്യം. അപ്പോൾ എൻ്റെ റെസൊല്യൂഷൻസൊക്കെ അങ്ങനെയാണ്. എന്തെങ്കിലും ബെനിഫിറ്റുള്ള കാര്യമായിരിക്കണം, അല്ലാണ്ട് വെറുതെ ഒരു റെസൊല്യൂഷൻ എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഞാൻ എടുക്കലേ കുറവാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആ കഴിഞ്ഞ ന്യൂ ഇയറിൽ ഈ പറഞ്ഞ പോലെ മേക്കപ്പ് പ്രൊഡക്ട്സ് വാങ്ങില്ല എന്നൊരു ഷോപ്പിംഗ് മൊത്തത്തിൽ കുറയ്ക്കണം എന്നുള്ളതായിരുന്നു റെസൊല്യൂഷൻ. അപ്പോൾ അതിൽ എനിക്ക് വേണ്ടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ മേക്കപ്പ് പ്രൊഡക്റ്റ്, പിന്നെ പറഞ്ഞ പോലെ മാസ്കും കാര്യങ്ങളൊക്കെ വന്നപ്പം മേക്കപ്പ് ഇടേണ്ട ഒരു കാര്യമേ ഇല്ല. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് പോലും ഇടേണ്ട, പക്ഷെ നല്ല നമ്മളെല്ലാവരും മാസ്കിനിടയിൽ ലിപ്സ്റ്റിക് ഇടും, അത് വേറെ കാര്യം. അപ്പോൾ ഇതാ കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി. ഏട്ടനും ഞാനും കൂടെ ഉള്ളൊരു കാപ്പി കൂടിയാണ് രാവിലത്തെ. ഇപ്പം ഓഫീസിൽ നല്ല പണിയാണ്, അതായത് ഈ രാത്രിയും പകലും ഇല്ലാത്ത പോലെ പണിയാണ്. അപ്പോൾ അതാണ് ഒരു ദിവസം ഒന്ന് ബ്രേക്ക് എടുക്കാമെന്ന് ഓർത്തത്. വീക്കെൻഡൊക്കെ ആയാലും എനിക്ക് നല്ല തിരക്കാണ്. അപ്പോൾ പണിയൊക്കെ കുറവുള്ള ഒരു ദിവസം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഒരു ഇന്നത്തെ ദിവസം ഒരു ബ്രേക്ക് എടുത്തേക്കാം. അപ്പോൾ ഏട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടനും ഓക്കെ ആയിരുന്നു. അപ്പോൾ ഒരാൾ മാത്രം ബ്രേക്ക് എടുത്തിട്ട് കാര്യമില്ല, എനിക്ക് ബ്രേക്ക് എടുക്കുമ്പോൾ എല്ലാവരും ബ്രേക്ക് എടുക്കണം, എന്നാലാണ് ബ്രേക്ക് ഉള്ളൂ. ഇപ്പോൾ ഞാൻ ബ്രേക്ക് എടുത്തിട്ട് ഓൺലൈൻ ക്ലാസ്, ഏട്ടൻ ഓഫീസ്, തിരക്ക് ബഹളമൊക്കെ ആകുമ്പോൾ ആ ഒരു റിലാക്സ്ഡ് ആവില്ല എൻ്റെ ദിവസം. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഓക്കെ ആയിട്ടുള്ള ഒരു ദിവസം മാത്രമാണ് നമ്മൾ. ഇപ്പോൾ ഏട്ടൻ ബ്രേക്ക് എടുക്കുമ്പോഴും അങ്ങനെ തന്നെ എൻ്റെയും കൂടെ നോക്കിയിട്ടാണ് എടുക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്റ്റീവായിട്ട് ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ബ്രേക്ക് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ട് ഇരിക്കുന്നതാണ്. ആദ്യക്ക് ഇപ്പോൾ ഒരു സ്പൈഡർമാൻ ഡ്രസ്സുണ്ട്, എവിടെ പോയാലും ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇപ്പോൾ ഉള്ളൂ. വീട്ടിലിരിക്കുമ്പോഴും ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതിപ്പോൾ ഒരു 3-4 മാച്ചെങ്കിലോ എന്ന് ഓർക്കുവാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കരാമയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ആദ്യയുടെ പോക്കായിരുന്നു. അപ്പോൾ അതും സ്പൈഡർമാൻ്റെ മാസ്കൊക്കെ വെച്ചുകൊണ്ടാണ് പോകുക. എന്നിട്ട് പോകുമ്പോൾ ഒഴിക്കും എല്ലാവരെയും അവൻ്റെ വെബും കൊണ്ട് അവനിങ്ങനെ എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നതൊക്കെ. എന്തായാലും രസമാണ് പിള്ളേർക്കുടെ ഓരോ കാര്യങ്ങൾ. ആ അതിനുശേഷം നമ്മുടെ അടുത്ത മുടിവെട്ടൽ മാമാങ്കം, ഏട്ടനെ കൊണ്ട് മുടിവെട്ടിക്കുകയാണ്. അപ്പോൾ ഈ മുടിവെട്ടുക എന്ന് പറഞ്ഞാൽ എൻ്റെ അറ്റം കുറച്ചിങ്ങനെ, ഞാൻ ലെയർ കട്ട് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് അറ്റം കുറച്ച് ഈ പറഞ്ഞ പോലെ ലെയർ കട്ടിൽ അങ്ങനെയാണ്. അറ്റത്തേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ഇത് കുറയുമല്ലോ, എന്താ പറയാനും വണ്ണം കുറയും. അപ്പോൾ അത് വെട്ടിക്കളയാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരിക്കലും സ്ട്രെയിറ്റ് കട്ട് മുടി വെട്ടാറേ ഇല്ല, എൻ്റെ എപ്പോഴും ലെയർ കട്ടായിരിക്കും. അപ്പോൾ ഇത്താണ് വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങ് സ്ട്രെയിറ്റ് കട്ട് അങ്ങ് മുടി വെട്ടിയേക്കാന്ന് ഓർത്ത്. ഏട്ടന് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് ഏട്ടനെ കാണുമ്പോൾ തന്നെ അറിയാം ഏട്ടന് ഒട്ടും താല്പര്യമില്ല സ്ട്രെയിറ്റ് ചെയ്യുന്നത്. ഏട്ടന് എപ്പോഴും പറയും എനിക്ക് ഏട്ടന് ആ ഇടുന്ന ചെറിയ മുടിയാണ് ഇഷ്ടം, അത് നല്ല ലെയറൊക്കെ ചെയ്തിടുന്നതാണ് ഇഷ്ടം. ഇങ്ങനെ നീണ്ടു കിടക്കുന്നതും വലിയ കാര്യം ഇഷ്ടമല്ല. ഏട്ടൻ പറഞ്ഞു സ്റ്റൈലില്ല എന്നാ പറയുക, എന്ത് ഡ്രസ്സ് ഇട്ടാലും ഒരു അതിൻ്റെ സ്റ്റൈൽ അങ്ങ് പോയി മുടി നീണ്ടു കിടന്നാന്ന് പറയും. പിന്നെ ഇപ്പം എനിക്ക് ഈ പറഞ്ഞ പോലെ മുടി കുറച്ച് നീണ്ടു കിടക്കുന്നത് ഇഷ്ടമാണ്, ഇപ്പോൾ അത് ഇഷ്ടമാണ്. ഷോർട്ട് ഹെയർ ഇഷ്ടമാണ്, ബട്ട് മുടി എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഇത്രയും നീട്ടാൻ പറ്റണം എന്നില്ല. അപ്പം നീട്ടാൻ പറ്റുന്നവർ നീക്കൊണ്ട് കിടക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. എല്ലാവർക്കും ചിലർക്ക് മുടി നീട്ടാൻ ഇഷ്ടമുള്ളത് വരില്ല, പിന്നെ ചിലർക്ക് മുടി നീണ്ടുമ്പോഴേക്കും എൻ്റെ ഉള്ളങ്ങ് ഒട്ടും ഇല്ലാത്ത പോലെ തോന്നിക്കും. അപ്പോൾ എനിക്കിഷ്ടമാണ്, അത്യാവശ്യം ഉള്ളുകൊണ്ട് തോന്നിക്കുന്നുണ്ടെങ്കിൽ മുടി നീട്ടിയിടുന്നതൊക്കെ എനിക്കിഷ്ടമാണ്. അങ്ങനെ ഏട്ടൻ ഒരൊറ്റ കത്രികയായിരുന്നു, കുഴപ്പമില്ല. ഞാൻ പിന്നെ എന്തൊക്കെയല്ലേ നമുക്ക് വെട്ടിക്കഴിഞ്ഞാൽ അയ്യോ ഇത് കൂടിപ്പോയി എന്നൊരു തോന്നലാണല്ലോ. ആ നീണ്ടു കിടക്കുമ്പോൾ അറ്റം ഒട്ടും ഇല്ലായിരുന്നെങ്കിൽ പോലും ആ നീണ്ടു കിടക്കുമ്പോൾ കുറേ മുടിയുള്ള പോലെ തോന്നുമായിരുന്നു. ഇതിപ്പോൾ കുറച്ച് ചെറിയ മുടി ആയ പോലെ തോന്നുന്നുണ്ട്, ബട്ട് എന്നാലും കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്. പറഞ്ഞ പോലെ ഈ പോണിടെയിലും കാര്യങ്ങളൊക്കെ കെട്ടാൻ കുറച്ച് ലെങ്ത്ത് കുറഞ്ഞ് ഇത്രയും ലെങ്ത്തിലിരിക്കുന്നതാണ് നല്ലത്. ബട്ട് ലെയർ കട്ട് ചെയ്തിടുന്നതാണ് കേട്ടോ പോണിടെയിലും എപ്പോഴും നല്ലത്, ഈ ലെങ്ത്തിലിടുന്നതിനേക്കാളും. അപ്പോൾ അങ്ങനെ നമ്മുടെ മുടിവെട്ടലും കാര്യങ്ങളുമൊക്കെ നടക്കുകയാണ്.
അപ്പോൾ എന്തായാലും മുടിവെട്ടലും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം തലയിൽ എണ്ണ വെച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും മുടിവെട്ടിക്കഴിഞ്ഞാൽ പിന്നെ തല കഴുകണം, അപ്പോൾ പിന്നെ എണ്ണ വെച്ച് അങ്ങ് കുളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ഹെയർ കെയർ റുട്ടീനും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴും ചില കമൻറ്റിലൊക്കെ വരാറുണ്ട് ഏതെണ്ണ ഉപയോഗിക്കുന്നത്, ഏത് ഷാംപൂ ഉപയോഗിക്കുന്നതെന്നൊക്കെ പറയുമെന്ന്. ജസ്റ്റ് ഒന്ന് ഹെയർ കെയർ രാജുഷ ഹെയർ കെയർ വീഡിയോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത്. അതിനുശേഷം എന്താ പറയുക, ഒരു ഏട്ടൻ്റെ അലമാര ഒതുക്കൽ മാമാങ്കാണ് നടക്കുന്നത്. എല്ലാ ഡ്രസ്സുകളും ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. എല്ലാം വീട്ടിലിടുന്നതും പുറത്തിടുന്നതും കോളറുള്ളതും അതൊക്കെ സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചു. അതൊക്കെ എല്ലാം കൂടെ കൂടി മറിഞ്ഞു പോയി. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് അതങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ ഇരുന്നോളും. എനിക്കങ്ങനെ ഒരു ഫുഡും പ്രത്യേകിച്ച് ഇഷ്ടമില്ലായൊന്നും ഉള്ള ഒരാളല്ല, ബട്ട് എനിക്ക് ആകെ ഒരു ഫുഡ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തത് ഈ ഒരു സാധനമാണ്. ഇതാണ് രാജ്മ. നമ്മൾ മലയാളികൾക്ക് അത്രയ്ക്ക് ഫെമിലിയർ ആയിരിക്കില്ല. നോർത്ത് ഇന്ത്യൻസിൻ്റെ എന്താ പറയുക, അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. ഞാൻ ആദ്യമായിട്ട് ഈ സാധനം ആരോ പറഞ്ഞു രാജ്മ ചാവൽ ഭയങ്കര ടേസ്റ്റാണെന്നും, അപ്പോൾ എന്താ സാധനം എന്നുള്ളത് അറിയില്ല. അത് കഴിഞ്ഞ് കഴിച്ചപ്പോഴാണ് ഈ കിഡ്നി ബീൻസിൻ്റെ ഒരു കറിയും ചോറും കൂടെ കഴിക്കണേനാണ് രാജ്മ ചാവൽ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹൈപ്പ് കൊടുത്തതെന്ന് വിചാരിച്ചു. എനിക്ക് രാജ്മ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഏട്ടന് പക്ഷേ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഉണ്ടാക്കും. ഏട്ടൻ മാത്രമേ കഴിക്കുകയുള്ളൂ, ഇവിടെ വേറെ ആരും കഴിക്കില്ല. അപ്പോൾ രാജ്മയും ചോറും കൂടെ കഴിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് എന്താ പറയുക, മുരിങ്ങക്കോലും ചെമ്മീനൊക്കെ ഇട്ടൊരു കറിയും പിന്നെ പയറ് ചെറുപയറ് തോരനും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡ് എടുക്കണതാണ്. ചെറുപയറും പിന്നെ ഇന്നലെ നമ്മൾ രാത്രി ചിക്കൻ ഗ്രില്ല് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പീസൊക്കെ ബാക്കി ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഞാനും ചോറ് കഴിച്ചു, ആദിക്കും ചോറ് കൊടുത്തു. അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അതിനുശേഷം ഇന്ന് വൈകിട്ട് നമ്മൾ അൽബേക്കിൽ പോകുന്നുണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. ഞാൻ ഇതിന് മുന്നേ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം, അൽബേക്കിൽ നമ്മൾ 2-3 തവണ പോയിട്ട് നമുക്ക് തിരക്കായിട്ട് കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നൊരു വീക്ക് ഡേ ആയതുകൊണ്ട് പോയി നോക്കാമെന്ന് വിചാരിച്ചു കഴിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ദുബായ് മോളിലാണ് അൽബേക്ക് ഉള്ളത്. അൽബേക്ക് സൗദിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഹൈപ്പാണ് ഇവിടെ. ടിക്ടോക്ക് അൽബേക്ക് തുടങ്ങിയ സമയത്ത് ടിക്ടോക്കൊന്നും തുറക്കാൻ പോയി. അവിടുത്തെ ചിക്കനൊക്കെ ഭയങ്കര ടേസ്റ്റിയാണെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അന്നോട്ടേ ഭയങ്കര ആഗ്രഹമായിരുന്നു കഴിക്കണം എന്നുള്ളത്. അപ്പോൾ അതേ ദുബായ് മോൾ എത്താറാകുമ്പോഴേക്കും ദുബായ് ഒരു വേറെ ലെവലാണ്. കാണാൻ തന്നെ ഫുൾ ലൈറ്റൊക്കെ ഇട്ടങ്ങ് ഭയങ്കര ഗംഭീര രീതിയിലാണ്. ദുബായ് മോളിലെത്താറാകുമ്പോൾ മാത്രമല്ല, ദുബായ് മോളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ദുബായിൽ. എനിക്കറിയാം പലർക്കും തോന്നും അകത്തുനിന്ന് എന്തൊരു തിരക്കും എന്തൊരു ബഹളം എന്നുള്ളത്. എനിക്ക് കുറച്ച് തിരക്കും ബഹളവും ആളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് കൂടുതലിഷ്ടം. എനിക്ക് ഭയങ്കര ശാന്ത സുന്ദരമായ സ്ഥലത്തേക്കാൾ എനിക്ക് കുറച്ച് ആക്റ്റീവ് ആൻഡ് ലൈവ് ആയിട്ടുള്ള സ്ഥലത്ത് പോകാനാണ് കൂടുതലിഷ്ടം. പറഞ്ഞാൽ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ ഇഷ്ടമാണ്, അതെനിക്ക് ചുമ്മാ ട്രിപ്പ് പോകാനൊക്കെ ഇഷ്ടമാണ്. എനിക്ക് ഡെയിലി ജീവിക്കാൻ എനിക്കെപ്പോഴും കുറച്ച് തിരക്കും ബഹളമൊക്കെ ഉള്ള സ്ഥലമാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ദുബായ് മോളിൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളാണ്. അവിടുത്തെ തിരക്കും ബഹളവും ഇടിയും ഒക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ ദുബായ് മോളിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്നതിനൊക്കെ മുമ്പ് ആദ്യം വേണ്ടത് ആദ്യനെ ഹാപ്പിയാക്കി വയ്ക്കുക എന്നുള്ളതാണ്. കാരണം അവിടുത്തെ ഫുഡ് കോർട്ടിലൊക്കെ നല്ല തിരക്കാണ്. അപ്പോൾ അവനാ ഒരു ഇതിലിരുന്ന് കഴിക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ അവനെ ഒന്ന് ഹാപ്പിയാക്കി വെക്കണം. അതിനു വേണ്ടി തന്നെ ആദ്യം കൊണ്ടുപോയി അവന് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം അവൻ തന്നെ അറിയാം അങ്ങോട്ടാണ് പോകേണ്ടത്. അവനവിടെ കാൻഡിലിഷ്യസ് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്താ പറയുക, ക്യാൻഡീസിൻ്റെ ഒരു ഓഷ്യൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവിടെ എല്ലാ ടൈപ്പ് ക്യാൻഡീസും ഉണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ടൈപ്പും. ലോലിപോപ്സ് മാത്രമല്ല, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവനോട് ഞാൻ ഒരൈറ്റം മാത്രമേ വാങ്ങിക്കാവുള്ളൂ, അത് എന്താണെന്ന് വെച്ചിട്ടോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവനെ കൊണ്ട് അകത്ത് കയറിയതാണ്. ഒരെണ്ണം എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം മാറി മാറി നോക്കിയാലും രണ്ടെണ്ണം വേണമെന്ന് പറയില്ല കേട്ടോ. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഒരെണ്ണം മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ഏതോ ഒരു ഓഞ്ഞ ക്യാൻഡി എടുത്തോണ്ട് ഞാൻ കുറേ നല്ല സാധനമൊക്കെ കാണിച്ചു കൊടുത്തായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ലോലിപോപ്പും അങ്ങനത്തെ നല്ല ഭംഗിയുള്ള ലോലിപോപ്സൊക്കെ അതൊന്നും വേണ്ട, അതുകൊണ്ട് ഒരു പോപ്പിൻസ് പോലത്തെ ഒരു പുളിയുള്ളൊരു സാധനമാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അത് പിന്നെ ഒന്നോ രണ്ടെണ്ണൊക്കെയാണ് കഴിക്കുള്ളൂ. പിന്നെ ഈ പറഞ്ഞാൽ ഇതൊന്നും കഴിക്കുക എന്നുള്ളതല്ല, ഇതൊക്കെ
അവനെ ഒന്ന് സന്തോഷിപ്പിക്കുക, ഒരു എക്സൈറ്റ്മെൻറ്റ്. നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ, നമുക്കിഷ്ടമുള്ള കാര്യങ്ങളെ നമ്മളെപ്പോഴും ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ അൽബൈക്കിൽ ഫുഡ് കഴിക്കാൻ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി പോയതല്ലേ, അല്ലാണ്ട് അവൻ്റെ ഇഷ്ടത്തിന് പോയതല്ലല്ലോ. അപ്പോൾ അവൻ ഇഷ്ടമുള്ള കാര്യങ്ങളും കൂടെ അങ്ങ് ചെയ്തു കൊടുക്കും. അങ്ങനെ ക്യാൻഡിയൊക്കെ വാങ്ങിച്ച് ആളെ ഹാപ്പി ആക്കി വെച്ചിട്ട് ഫുഡ് കോർട്ടിൽ ഒട്ടും തിരക്കുണ്ടാവില്ലല്ലോ, ഇന്ന് വീക്കെൻഡ് ആണ് അല്ല വീക്ക് ഡേ ആണല്ലോ എന്ന് വിചാരിച്ച് പോയതാണ്. ബട്ട് പ്രതീക്ഷകളൊക്കെ തകിടം പറഞ്ഞു. അവിടെ ഒരു അരമണിക്കൂർ ക്യൂ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ക്യൂ നിന്ന് സാധനം കഴിച്ചിട്ടേ വരുള്ളൂ എന്ന് തീരുമാനിച്ചു. അപ്പം പിന്നെ ഇവിടെ ദുബായിൽ വീക്ക് ഡേ വീക്കെൻഡ് അങ്ങനെയൊന്നുമില്ല, എപ്പോൾ പോയാലും ദുബായ് മോളിൽ തിരക്കാണ്. അപ്പോൾ എന്നാലും വീക്കെൻഡിനേക്കാളും മച്ച് ബെറ്റർ ആണ് വീക്ക് ഡേയ്സ്, അത്രേ ഉള്ളൂ. എന്നിട്ട് അവിടെ ക്യൂ ഉണ്ടായിരുന്നു, ഒരു അരമണിക്കൂറോളം ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ക്യൂവിലൊക്കെ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ച് ഏട്ടൻ നേരെ പോയി ആദ്യം തന്നെ ക്യൂവിൽ നിന്നു. അതിന് ശേഷം പിന്നെ അവിടെ സീറ്റ് കിട്ടുക എന്നുള്ളതും ഇവിടെ ഫുഡ് കോർട്ടിൽ ഇരിക്കുക സീറ്റ് കിട്ടുക എന്നുള്ളതും കുറച്ച് പാടുള്ളൊരു കാര്യമാണ്, അത്രയ്ക്ക് ഈസി അല്ല. എത്ര തിരക്കായാലും അവിടെ നമ്മൾക്ക് ടേബിള് തുടച്ച് തരാനും ഒക്കെ ആളെപ്പോഴും ഉണ്ടാവും കേട്ടോ. ഒരാളൊരുത്തർ കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ വന്ന് കഴിക്കാനായിട്ട് അല്ല ക്ലീൻ ചെയ്യാനായിട്ട് എപ്പോഴും ആൾ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഞാനിപ്പോൾ കാണിച്ചു തരാം, ഇവിടെ ദുബായിൽ നമ്മൾ സീറ്റൊക്കെ റിസർവ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി നമ്മുടെ ഫോണോ നമ്മുടെ വാലറ്റോ എന്ത് വേണമെങ്കിൽ നമുക്ക് സീറ്റിൽ വെച്ചിട്ട് നമുക്ക് പിന്നെ ക്യൂ നിൽക്കാനൊക്കെ പോവാം. തിരിച്ചു വരുമ്പോഴും നമ്മുടെ സാധനങ്ങൾ അവിടെ തന്നെ ഉണ്ടാകും. ഇവിടെ ഇവിടെ പൊതുവേ ഇങ്ങനെ പറയും, യു നെവർ ലൂസ് തിങ്സ് ഇൻ ദുബായ് എന്ന് പറയും. എന്ത് കാണാണ്ട് പോയാലും നമ്മൾക്ക് അത് തിരിച്ച് കിട്ടും എന്നാണ് പൊതുവേ പറയുക. എനിക്ക് അനുഭവം ഉള്ളതാണ്, എൻ്റെ ഐഫോൺ ഇവിടെ വന്നിട്ട് കാണാണ്ട് പോയിട്ട് എനിക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബാഗ് ഒക്കെ വെച്ചിട്ടങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് വന്നാലും അവിടെ ഉണ്ടാവും. ഞാൻ പലപ്പോഴും കേട്ടിട്ടു, ഞാൻ പ്രത്യേകിച്ച് ഐക്കിയയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ സീറ്റിൻ്റെ അവിടെയൊക്കെ എല്ലാവരും അവരുടെ വാലറ്റും മൊബൈലൊക്കെയാണ് സീറ്റ് റിസർവ് ചെയ്യാൻ വെച്ചിട്ട് പോവാം. അങ്ങനെ ഇനിയിപ്പോൾ വെച്ചിട്ട് പോയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ എന്നെ പറയരുത് കേട്ടോ, പൊതുവേ ഇങ്ങനെ പറയും. ഞാനിപ്പോൾ വെച്ചിട്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും എൻ്റെ ബാഗൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ അൽബേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ എല്ലാം വാങ്ങിച്ചു, അതായത് ഫിഷ് നഗറ്റ്സും ചിക്കൻ നഗറ്റ്സും അവർക്കുടെ ദ മോസ്റ്റ് ഫേമസ് ബ്രോസ്റ്റഡ് ചിക്കനും വാങ്ങിച്ചു. അപ്പോൾ റിവ്യൂ, എനിക്ക് ഈ സംഭവം അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഭയങ്കര ചീപ്പാണ്, അത് സമ്മതിക്കേണ്ട വയ്യ. ഒരു 15 ദിർഹത്തിനൊക്കെ ഒരു 10 പീസ് നഗറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും, വയറ് നിറച്ച് കഴിക്കാം. ദുബായ് മോളിൽ ഏറ്റവും ചീപ്പായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന സാധനമാണ് അൽബേക്ക്. പിന്നെ അതിൻ്റെയൊക്കെ അകത്ത് മസാലയുണ്ട്. അപ്പം ടേസ്റ്റ് വൈസ് ഞാൻ അത്രയ്ക്ക് വലിയ ഫാനൊന്നുമല്ല. മസാലയ്ക്ക് അകത്തുണ്ടെങ്കിലും ആ മസാലയുടെ ഒന്നൊരു വലിയൊരു ഫ്ലേവറോ അങ്ങനെയൊന്നും എനിക്ക് വന്ന പോലെ ഒന്നും തോന്നിയില്ല. ഒരു ആവറേജാണ്, ഓവർ ഹൈപ്ഡാണ്, ബട്ട് വെരി ചീപ്പ്, വെരി അഫോർഡബിൾ. അതാണ് എൻ്റെ റിവ്യൂ. അപ്പോൾ നമ്മൾ കുറച്ച് എക്സ്ട്രാ വാങ്ങിച്ചായിരുന്നു, എന്താ ഇത്ര കഷ്ടപ്പെട്ടു വന്ന് വാങ്ങിക്കുമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നാളത്തേക്കും കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് കുറച്ച് എക്സ്ട്രാ കഴിച്ചു. ബട്ട് അത് വീട്ടിൽ കൊണ്ടുപോയി മൈക്രോവേവിൽ ചൂടാക്കി നിന്ന് കഴിക്കുമ്പോൾ ഒരു വകയ്ക്കും കൂടുതലില്ല. അതിപ്പോൾ ഇതൊന്നല്ല, എന്ത് സാധനമായാലും വീട്ടിൽ കൊണ്ടുപോയി കഴിച്ച് കഴിഞ്ഞാൽ ഈ വറുത്ത സാധനങ്ങൾ മൈക്രോവേവിൽ ചൂടാക്കുമ്പോഴേക്കും അതിൽ നിന്ന് എണ്ണയൊക്കെ ഒരു സുഖമെല്ലാം ഉണ്ടാവും, ആ ക്രിസ്പിനെസ് ഒക്കെ അങ്ങ് പോകുമല്ലോ. അപ്പോൾ അങ്ങനെ അൽബേക്കിലെ ഫുഡൊക്കെ കഴിച്ച് പാക്കൊക്കെ ചെയ്ത് നല്ലൊരു ദിവസമായിരുന്നു. അപ്പം ഈ ദിവസം നിങ്ങളുടെ ഇങ്ങോട്ടും കൂടെ ഒരു അവധി എടുത്തൊരു ദിവസമായിരുന്നു. അപ്പോൾ നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ സന്തോഷം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് കീപ് ലവിങ് മൈ ചാനൽ. സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ യു ടേക്ക് കെയർ. ബൈ ബൈ.